ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട രശ്മി രാജനുണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളായിരുന്നു. ഭക്ഷണം കഴിച്ച് രാത്രിയോടുകൂടി രശ്മിക്ക് ഛർദിയും വയറിളക്കവും ഉണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച രശ്മിയെ പരിശോധിച്ചപ്പോൾ വയറിലേക്ക് പടർന്ന അണുബാധ വൃക്കയും കരളും അടക്കമുള്ള അവയവങ്ങളെ ബാധിച്ചു കഴിഞ്ഞിരുന്നു. തുടർന്ന് രശ്മിയെ വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും തിങ്കളാഴ്ച രാത്രിയോടെ രശ്മി മരിക്കുകയായിരുന്നു. കോട്ടയം സംക്രാന്തിയിലുള്ള പാർക്ക് മലബാർ കുഴിമന്തി ഹോട്ടലിൽ നിന്നായിരുന്നു രശ്മി ഭക്ഷണം കഴിച്ചത്. ഹോട്ടലിൽ നിന്നും വാങ്ങിയ അൽഫാമാണ് വില്ലൻ എന്നാണ് എല്ലാവരെയും പോലെ നമ്മളും കരുതുന്നത്. ആയിരിക്കാം, ഷവർമയും അൽഫാമും എന്നും വില്ലനാണല്ലോ. ഓട്ടോമൻ തുർക്കികളുടെ വിശേഷപ്പെട്ട ഭക്ഷ്യ വിഭവമാണ് ഷവർമ. തുർക്കിയിലെ ബുർസയാണ് ഷവർമയുടെ നാട്. ഡോണർ കബാബ് എന്നും അറിയപ്പെടുന്ന ഷവർമ അറേബ്യൻ നാടുകളുമായുള്ള നമ്മുടെ അടുത്ത വിനിമയത്തെ തുടർന്ന് അവിടങ്ങളിൽ നിന്നും ഇങ്ങോട്ട് എത്തിയതാണ്. പിന്നീട് അത് നമ്മുടെ പ്രിയ ഭക്ഷണങ്ങളിൽ ഒന്നായി മാറുകയും ചെയ്തു. അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നും എത്തിയ അൽഫാമും കേരളത്തിൽ പ്രിയമുള്ള ഭക്ഷണമായി മാറാൻ അധികം സമയമെടുത്തിരുന്നില്ല. ഷവർമ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇറച്ചി ശരിയായ രീതിയിൽ സൂക്ഷിക്കാത്തത് മുതൽ റോഡരിയിലെ പാകം ചെയ്യലും മയണൈസിന് ഉപയോഗിക്കുന്ന കോഴിമുട്ടയുടെ തിരഞ്ഞെടുപ്പും വരെ ഷവർമ വഴി ഭക്ഷ്യ വിഷബാധ ഉണ്ടാവാൻ കാരണമാവുന്നുണ്ട്. കോഴിയിറച്ചിയിൽ കൂടുതലായി കണ്ടുവരുന്ന ഒരു ബാക്ടീരിയയാണ് സാൽമോണെല്ല. 80 ഡിഗ്രി ചൂടിലെങ്കിലും കോഴിയിറച്ചി വേവിച്ചാലേ ഈ ബാക്ടീരിയ നശിക്കുകയുള്ളൂ. കുറഞ്ഞ താപനിലയിൽ വെന്ത ഇറച്ചി വഴി ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നതാണ് ഭക്ഷ്യ വിഷബാധയുടെ പ്രഥമ സാധ്യത. ഷവർമ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന രീതിയും വിഷബാധയ്ക്ക് കാരണമാകും. ഇറച്ചിയിലെ ബാക്ടീരിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളിലേക്കും ഷവർമയ്ക്കൊപ്പം കഴിക്കുന്ന സാലഡിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളിലേക്കും സാൽമണല്ല ബാക്ടീരിയ പടരാൻ ഇത് കാരണമാകും. റോഡരിയിൽ ഷവർമ ഉണ്ടാക്കുന്നത് വഴി പൊടിപടലങ്ങൾ ഇറച്ചിയിൽ പറ്റിപ്പിടിക്കുന്നതും അണുബാധയ്ക്ക് വഴിയൊരുക്കുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ ഷവർമ ഉണ്ടാക്കുന്നതിനും അൽഫാം ഉണ്ടാക്കുന്നതിനുമുള്ള ഇറച്ചി എത്ര നല്ലതാണെങ്കിലും കൂടെ കഴിക്കുന്ന മയണ് ശരിയായ രീതിയിലല്ല പാകം ചെയ്യുന്നതെങ്കിൽ അത് മാത്രം മതി ഭക്ഷ്യ വിഷബാധ ഉണ്ടാക്കാനും അത് വലിയ ആരോഗ്യ പ്രശ്നത്തിലേക്ക് നയിക്കാനും. ഷവർമയിൽ ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണമാകുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന് മയണൈസ് തന്നെയാണ്. ശരിയായ രീതിയിൽ മയണൈസ് പാകം ചെയ്തില്ല എങ്കിൽ അത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മയണൈസ് ഉണ്ടാക്കാനായി അത്യാവശ്യമായി വേണ്ടത് പച്ചമുട്ടയാണ്. ശരിയായ അളവിൽ ഭക്ഷ്യ എണ്ണയും മുട്ടയും അസിഡിക് സ്വഭാവമുള്ള വിനാഗിരിയോ അല്ലെങ്കിൽ നാരങ്ങാനീരോ കൂട്ടിച്ചേർത്താണ് ഈ മയണൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ ഹോട്ടലുകളിൽ ഈ മയണൈസ് നിർമ്മാണത്തിന് കൃത്യമായ കണക്കുകളോ അളവോ ഒന്നും ഉണ്ടാവാറില്ല. ദിവസേന വിറ്റുപോകുന്ന അൽഫാമിനും ഷവർമയ്ക്കും മറ്റ് ഇറച്ചി വിഭവങ്ങൾക്കുമൊക്കെ ഒപ്പം മയണൈസും നൽകേണ്ടതുണ്ട് എന്നതിനാൽ അളവ് നോക്കാനോ എടുക്കുന്ന മുട്ടയുടെ ഗുണനിലവാരം പരിശോധിക്കാനോ ഹോട്ടലുകാരും തയ്യാറാവാറൊന്നുമില്ല. കിലോ കണക്കിനുണ്ടാക്കുന്ന ഈ ഭക്ഷണത്തിൽ ഒന്നോ രണ്ടോ കേടായ മുട്ട വീണാലും എന്താണ് ഇത്ര പ്രശ്നം എന്ന് ചിന്തിക്കുന്നവരും വിരളമല്ല. എന്നാൽ വേവിക്കാത്ത മുട്ടയാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ എത്ര നേരം ഈ വിഭവം ഇരിക്കുന്നുവോ അത്രയും കൂടുതലാണ് അണുബാധ ഉണ്ടാവാനുള്ള സാധ്യതകൾ. വേവിക്കാത്ത മുട്ട ഒരു പരിധിയിൽ കവിഞ്ഞ് പുറത്തിരിക്കുമ്പോൾ സാൽമണല്ല ബാക്ടീരിയ പോലുള്ള അണുബാധകൾ അതിലുണ്ടാവാം. എത്ര ഗുണനിലവാരമുള്ള ഭക്ഷണത്തോടൊപ്പവും ഈ മയണൈസ് കഴിക്കുന്നത് സ്വാഭാവികമായും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനിടയാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഷവർമയും അൽഫാമും മാത്രമല്ല കൂടെ കഴിക്കുന്ന മയണൈസും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരു വില്ലൻ തന്നെയാണ്, നല്ല സ്വാദുള്ളൊരു വില്ലൻ.